അരുണാചലിന് വടക്കേ അറ്റത്താണ് അപ്പർ തിബറ്റ് എന്നറിയപ്പെടുന്ന തവാങ് എന്ന സുന്ദര താഴ്വര. കുതിര കണ്ടെത്തിയ ദേവഭൂമി എന്നാണ് തവാങ് എന്ന പദത്തിന്റെ അർത്ഥം. വജ്രയാന ബുദ്ധമതത്തിന്റെ വിഹാരം നിർമ്മിക്കാനായി അഴിച്ചുവിടപ്പെട്ട യാഗാശ്വം വന്നെത്തി നിന്നത് ഈ താഴ്വരയിലായിരുന്നു. അന്ന് നിർമ്മിതമായ തവാങ്ങിലെ ബുദ്ധവിഹാരത്തിന് ചുറ്റുമായാണ് ഈ മേഖലയിൽ വജ്രയാനവും ജനജീവിതവും തളിരിട്ടത്. 15 മുഖ്യ ലാമമാരും 500 അന്തേവാസികളുമുള്ള ഇവിടം ലാസ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമാണ്. ലാസയിലെ 5-ാമത്തെ ദലൈലാമയുടെ കാലത്ത് മോംപ വർഗം മുഴുവൻ ഈ വിഹാരത്തിന് കീഴിലാണ്. മോംപ വിഭാഗത്തിലെ 2-ാമത്തെ ആൺസന്തതി വിഹാരത്തിന്റെ സ്വത്താണത്രേ. മുമ്പ് ചൈനീസ് അതിർത്തിയിൽ കാവലില്ലായിരുന്നു. വാസ്തവത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയുമായി അതിർത്തി പോലും ഇല്ലായിരുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ടായിരുന്ന നിഷ്പക്ഷ രാജ്യമായ തിബറ്റിനെ ചൈന ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തപ്പോൾ മാത്രമാണ് ഇന്തോ ചൈന അതിർത്തി എന്ന സങ്കല്പം തന്നെ ഉടലെടുത്തത്. അതിർത്തി ഉണ്ടായി ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിർത്തി തർക്കവും ഉടലെടുത്തു. എല്ലാം മൂടുപടങ്ങൾക്ക് ഉള്ളിൽ നിന്ന തിബറ്റ് എന്ന രാജ്യത്തെ ചൊല്ലിയായിരുന്നു. വടക്കൻ അതിർത്തിയിലുള്ള ഹിമാലയവും ബുദ്ധരാജ്യമായ തിബറ്റും ഭൂട്ടാനും ഭാരതത്തിന്റെ പരമ്പരാഗത അതിരുകളായിരുന്നു. 100 യാതൊരു സംഘർഷവും ഇവിടെ ഉടലെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാവൽ സൈന്യത്തിന്റെ നാമമാത്രമായ ഡിവിഷനുകളാണ് വടക്കൻ അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. 1959 ഒക്ടോബർ 21 16,000 അടി ഉയരത്തിലുള്ള ഹിമാലയത്തിലെ കോങ്കാ ചുരത്തിൽ ഇന്ത്യയുടെ കാവൽ പോസ്റ്റ് ആക്രമിച്ച് 9 ഇന്ത്യൻ ജവാന്മാരെ ചൈന പട്ടാളം കൊലപ്പെടുത്തി. തുടർന്ന് ചുരം കൈവശപ്പെടുത്തിയ ചൈന എക്സെക്ചിൻ വഴി തിബറ്റിലേക്ക് ഒരു മോട്ടോർ റോഡും നിർമ്മിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏറെ അഭിമാനിച്ചിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വാർത്ത വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല. സ്ഥിതിഗതികളെ കുറിച്ച് അന്വേഷിച്ച നെഹ്റുവിന് അത്യന്തം വിനയാന്വിതമായ ഒരു കത്താണ് ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻലായി അയച്ചത്. നെഹ്റുവിനെ വളരെയധികം പ്രശംസിച്ചും ഇന്തോ ചൈന ബന്ധങ്ങളുടെ ഊഷ്മളതയെ പുകഴ്ത്തിയും എഴുതിയ കത്ത് കോങ്ക ചുരത്തിലെ സംഭവങ്ങളെ ഇങ്ങനെയാണ് പരാമർശിച്ചത്. ചിങ് രാജവംശത്തിന്റെ കാലം മുതൽക്ക് തന്നെ തിബത്തിനെ സിങ്കിയാങ്ങുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണത്. തിബറ്റിലേക്ക് സപ്ലൈ ലൈനുകളുടെ വിന്യാസം ഉറപ്പുവരുത്താൻ എക്സെച്ചിൻ വഴി ഒരു മോട്ടോർ റോഡ് ചൈനയുടെ അവകാശമാണ്. കത്ത് വായിച്ച നെഹ്റു സ്തംഭിച്ചിരുന്നു പോയി. കത്തിൽ പറയുന്ന തിബറ്റും സിങ്കിയാങ്ങും 2 രാജ്യങ്ങളാണ്. ഈ 2 ചൈന അന്യായമായി കയ്യേറുകയായിരുന്നു. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് അംഗീകരിച്ചാൽ പോലും ഇപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ ഒരു റോഡ് ഇന്ത്യൻ പ്രദേശത്തു കൂടി വേണമെന്നാണ് പറയുന്നത്. കൊടുക്കണമെന്നല്ല, അവരുടെ അവകാശമായതുകൊണ്ട് ചൈന എടുത്തു എന്നാണ് പറയുന്നത്. അക്ഷരങ്ങളെക്കാൾ സുവ്യക്തമായിരുന്നു ആ ഭാഷ. വില കുറഞ്ഞ സൗഹൃദത്തെക്കാൾ ചൈന വില മതിച്ചത് തിബറ്റിലേക്കുള്ള ആ റോഡിനായിരുന്നു. 1949 ഒറ്റപ്പെട്ടു കിടന്ന ചൈനയെ കൈപിടിച്ചുയർത്തിയത് നെഹ്റു ആയിരുന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി സ്ഥിരാംഗത്വത്തിന് ചൈനയെ ശുപാർശ ചെയ്തതും നെഹ്റു ആയിരുന്നു. ആ ചൈന പിന്നിൽ നിന്ന് കുത്തിയതായി നെഹ്റുവിന് മനസ്സിലായി. തങ്ങളുടെ ചിരസുഹൃത്തായ ഇന്ത്യയുടെ പ്രയോജനരഹിതമായ സൗഹൃദത്തെക്കാൾ തങ്ങളുടെ സൈനിക താല്പര്യങ്ങൾക്കാണ് പ്രസക്തി എന്ന് വ്യക്തമാക്കുകയായിരുന്നു ചൈന. ചൈനയുടെ വിമോചനത്തിനു വേണ്ടി 2 ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് യുദ്ധം പക്ഷേ വലിയ നഷ്ടക്കച്ചവടമായിരുന്നു. ആണവ യുദ്ധം നടത്തി ലോകത്തിന്റെ മുഴുവൻ വെറുപ്പ് സമ്പാദിച്ച അമേരിക്കയെ മാവോ സേതുവിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ നിന്നും പുറത്താക്കി. അമേരിക്കയെ പുറത്താക്കാൻ സോവിയറ്റ് യൂണിയൻ അന്തമില്ലാത്ത സഹായങ്ങളും ആയുധങ്ങളും ചൈനയിലേക്ക് ഒഴുക്കിയിരുന്നു. അമേരിക്ക പുറത്തായതോടെ മാവോയുടെ ശ്രദ്ധ ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റായ തിബറ്റിന് നേരെ തിരിഞ്ഞു. 1947 ബ്രിട്ടൻ ഇന്ത്യ വിട്ടതോടെ തിബറ്റിന്റെ സംരക്ഷണം ഇന്ത്യയുടെ ചുമതലയിലായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ചൈനയുടെ തിബറ്റൻ അധിനിവേശം നെഹ്റു സർക്കാർ അംഗീകരിച്ചു നൽകുകയായിരുന്നു. കോമിൻ ടെൻ
കമ്മ്യൂണിസ്റ്റ് ഇൻഫർമേഷൻ ബ്യൂറോ എന്നതിന്റെ ചുരുക്കപ്പേരാണ് കോമിൻടേൺ എന്നത്. ഇത് സോവിയറ്റ് റഷ്യ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ്. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പൊതുവേദിയാണെന്ന് തത്വത്തിൽ പറയാമെങ്കിലും വാസ്തവത്തിൽ ഇത് മോസ്കോവിനു വേണ്ടി ജോലി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ചാര സംഘടനയാണ്. പണത്തിനു വേണ്ടിയല്ല അംഗങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് മാത്രം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും കൂറുമാണ് ഒരാളെ കോമിൻടേൺ അംഗമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പിതൃഭൂമി എന്ന നിലയിൽ ഓരോ അംഗവും റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു. ഈ പ്രതിജ്ഞയുടെ ഭാഗമായിട്ടാണ് കനത്ത മനസാക്ഷിക്കുത്തുണ്ടായിട്ടും ഇന്ത്യയിലെ കോമിൻടേൺ അംഗങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന്റെ INA ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തത്. ബർമയിലും ഡോക്ടർ ബാമയെ സമാനമായ കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റുകാർ ചതിക്കുകയായിരുന്നു. കോമിൻടേണിന്റെ ചൈനീസ് വകഭേദമാണ് കുമിൻഫോം. 1957 പീക്കിങ്ങിൽ രൂപീകരിച്ച കുമിൻഫോം ഭാരതത്തിൽ ആഴത്തിൽ അതിന്റെ വേരുകൾ സ്ഥാപിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങളും ചാരവൃത്തിയും മാത്രമായിരുന്നില്ല അവരുടെ ജോലി. ആഴത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ചുക്കാനും കുമിൻഫോമിന്റെ ചുമതലയായിരുന്നു. പ്രധാനപ്പെട്ട പത്രസ്ഥാപനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും കുമിൻഫോറത്തിന്റെ അംഗങ്ങൾ നുഴഞ്ഞു കയറുകയുണ്ടായി. ഭാരതത്തിന്റെ പല വികസന പദ്ധതികളും തടസ്സപ്പെടുത്താനായി ഉയർന്നു വന്ന ജനകീയ സമരങ്ങളും അതിന് ലഭിച്ച ഒമ്പിച്ച സാമ്പത്തിക പിന്തുണയും പലപ്പോഴും ഡൽഹിയെ അമ്പരപ്പിച്ചുവെങ്കിലും അതിനു പിന്നിൽ കുമിൻഫോം ആണെന്ന് സ്വപ്നത്തിൽ പോലും നെഹ്റു ചിന്തിച്ചിരുന്നില്ല. മാധ്യമ പ്രവർത്തകരെ പരിശീലിപ്പിക്കാനും വിവിധ സ്ഥാപനങ്ങളിൽ അംഗങ്ങളെ തിരികെ കയറ്റാനുമായി കുമിൻടേൺ വൻ തോതിൽ പണം ഒഴുക്കി. രാജ്യരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയും ശക്തിയുക്തം എതിർക്കപ്പെട്ടു. ചൈന ഇന്ത്യയുടെ ഉത്തമ സുഹൃത്താകയാൽ ചൈനീസ് അതിർത്തിയിലെ കാവൽ പോസ്റ്റുകൾ പോലും അധിക ചിലവാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വാദിച്ചു. ആ പണം ദാരിദ്ര്യം തീർക്കാൻ നീക്കിവെക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയിലെ സർക്കാരുകൾ അതികഠിനമായി വിമർശിക്കപ്പെട്ടു. ചൈനയുടെ നേരെയുള്ള അന്തംവിട്ട ആകർഷണം ഡൽഹിയുടെ ഭാഷനായി മാറി. പുസ്തകങ്ങളും പത്രങ്ങളും മധുരമനോജ്ഞ ചൈനയെപ്പറ്റി നിരന്തരം ലേഖനങ്ങൾ എഴുതി. കവിതകളും നോവലുകളും ചൈനയുടെ ഉദാരതയെപ്പറ്റി രചിക്കപ്പെട്ടു. മർദ്ദിതരും ചൂഷകരും തൊഴിൽ തണ്ടി യൗവനങ്ങളും ഇല്ലാത്ത ചൈന എന്ന മനോഹര ദേശത്തെപ്പറ്റി കേരളത്തിന്റെ കവലകൾ തോറും കമ്മ്യൂണിസ്റ്റുകാർ കവിതകൾ പാടി നടന്നു. ചൈനയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ പരസ്യമായി വെടിവെച്ചു കൊല്ലുന്നത് പോലും ഭൂതദയയുടെ മഹനീയ ഉദാഹരണങ്ങളാണെന്ന് വാഴ്ത്തപ്പെട്ടു. അതേസമയം ഇന്ത്യയിലെ സർക്കാർ ചെയ്യുന്നതൊക്കെ എതിർക്കപ്പെടുകയായിരുന്നു. ആധുനിക ഉരുക്ക് നിർമ്മാണശാലകൾ എതിർക്കപ്പെട്ടു. ഭക്രാനങ്കൽ പോലെയുള്ള പദ്ധതികൾക്ക് നേരെ ഒമ്പിച്ച് ജനകീയ സമരങ്ങൾ ഉയർന്നു വന്നു. കൃഷിയിടത്തിൽ ട്രാക്ടർ ഉപയോഗിക്കുന്നതിനെതിരെ പോലും സമരം നടന്നു. കാളകൾക്ക് പണിയില്ലാതാവുമെന്ന അതിവിചിത്രമായ ന്യായമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നത്. പലരും തങ്ങളറിയാതെ തന്നെ കുമിൻഫോമിന്റെ പ്രചാരകരായി മാറുകയായിരുന്നു. അത്രയ്ക്ക് ആഴത്തിലാണ് ഈ ആശയങ്ങൾ അന്ന് ഇന്ത്യയിൽ വേരു പിടിച്ചത്. പൊതുസമൂഹത്തിൽ എന്ന പോലെ തന്നെ സർക്കാരിലും ചൈന പക്ഷപാതികളും ചൈന ആരാധകരും ധാരാളം ഉണ്ടായിരുന്നു. കൊൽക്കത്തയിൽ നിന്ന് ഗാംഗ്ടോക്ക് വഴി ടിബറ്റിലെ അധിനിവേശ സൈന്യത്തിന് അരിയും മറ്റ് ഭക്ഷ്യ സാധനങ്ങളും നിർലോഭം ഒഴുകി. ചൈന ഉദ്യോഗസ്ഥർ യാതൊരു പരിശോധനയും കൂടാതെ രാജ്യത്തുടനീളം സഞ്ചരിച്ച് ടിബറ്റിലേക്കുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ച് നാദുല ചുരം വഴി അയച്ചുകൊണ്ടിരുന്നു. ടിബറ്റ്, സിങ്കിയാങ്, ഔട്ടർ മംഗോളിയ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ചൈന വർഷങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള ചൈനയുടെ ഏതാണ്ട് 60% ഭാഗങ്ങളും ഈ മൂന്ന് രാജ്യങ്ങളുടെ ഭൂമിയാണ്. പക്ഷേ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർത്താൽ പോലും 2 കോടി ജനസംഖ്യ ഇല്ല എന്നതാണ്. അവശിഷ്ട ചൈനയിലാണ് ജനസംഖ്യയുടെ 96% ഉള്ളത്. ഉഷ്ണ മരുഭൂമികളും ശീത മരുഭൂമികളും മഞ്ഞു വീണ താഴ്വരകളും മാത്രമാണ് ഈ രാജ്യങ്ങൾ. കിലോമീറ്ററുകളോളം നീളുന്ന ശൂന്യത മാത്രമാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും ഉള്ളത്. ജനവാസം ഏറെക്കുറെ അസാധ്യമായ ഈ പ്രദേശങ്ങളിലൊക്കെ ചൈന യഥേഷ്ടം റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. നല്ല ഒന്നാം തരം 4 വരിപ്പാതകൾ. പക്ഷേ റോഡിലൊന്നും വാഹനങ്ങളില്ല, ആൾക്കാരും ഇല്ല. വല്ലപ്പോഴും പോകുന്ന ചരക്ക് വണ്ടികളും പട്ടാള വണ്ടികളും ഒഴിച്ചു നിർത്തിയാൽ ട്രാൻസ് ഹിമാലയൻ ഹൈവേ തീർത്തും വിജനമാണ്. ഈ മൂന്ന് രാജ്യങ്ങളിലും സദാ കലാപങ്ങളാണ്. അടിച്ചമർത്താൻ ചൈനയ്ക്ക് ഏറെ പണവും സൈനിക ശേഷിയും ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. മൂന്ന് രാജ്യങ്ങളിലും കാര്യമായ ധാതു നിക്ഷേപങ്ങളോ പെട്രോളിയമോ ഇല്ല. കൃഷി ഏറെക്കുറെ അസാധ്യവുമാണ്. പിന്നെ എന്തിനായിരിക്കാം ഇത്രയേറെ കഷ്ടപ്പാടും ധനവും ചിലവഴിച്ച് ഈ രാജ്യങ്ങളെ ചൈന കീഴടക്കി വെച്ചിരിക്കുന്നത്? ചൈന പറയുന്ന ഉത്തരം വളരെ വിചിത്രമാണ്. ഈ പ്രദേശങ്ങളിലെ അവികസിതരും അപരിഷ്കൃതരുമായ ജനവിഭാഗങ്ങളെ സാംസ്കാരികമായി ഉദ്ധരിക്കേണ്ടത് ചൈനയുടെ ബാധ്യതയാണ് എന്നാണ് ആ ന്യായം. മഞ്ഞ മനുഷ്യൻ ചുമക്കുന്ന ഭാരം എന്ന പേരിൽ ഏറെ പരിഹാസ്യമായ ആ വാദം ഇന്നും ചൈന സാധ്യമായ വേദികളിലൊക്കെ കെട്ടിയിറക്കി അവതരിപ്പിക്കാറുണ്ട്.
ചൈന സ്ഥിരമായി ഉയർത്തുന്ന വാദമാണ് ലെബൻസ്റോം അഥവാ ജീവിക്കാൻ ആവശ്യമായ സ്ഥലം എന്നത്. വാസ്തവത്തിൽ ഇത് ഹിറ്റ്ലർ റഷ്യ ആക്രമിക്കാനായി പറഞ്ഞ ന്യായങ്ങളിൽ ഒന്നും മാത്രമായിരുന്നു. ഇന്നത്തെ ചൈനയുടെ 70% ഭാഗവും ടിബറ്റ്, സിങ്യാങ് ഔട്ടർ മംഗോളിയ, അക്സാച്ചിൻ എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ്. പക്ഷേ 130 കോടി വരുന്ന പരമ്പരാഗത ചൈനയിൽ നിന്നുള്ള പരമാവധി 20 കോടി ജനങ്ങൾ മാത്രമാണ് ഈ പുതിയ സ്ഥലത്തേക്ക് കുടിയേറിയിട്ടുള്ളത്. കാരണം ഈ 3 രാജ്യങ്ങളിൽ ഔട്ടർ മംഗോളിയയിലും സിങ്യാങ്ങിലുമാണ് ഗോപി മരുഭൂമി നീണ്ടു വിശാലമായി പരന്നു കിടക്കുന്നത്. ടിബറ്റിലെ 70% ഭൂമിയും താമസയോഗ്യമല്ലാത്ത ശീതമരുഭൂമിയും ഹിമാലയത്തിലെ മഴനിഴൽ പ്രദേശവുമാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഇടം എന്ന വാദം നിലനിൽക്കുന്നതല്ല. കനത്ത എതിർപ്പുകളെ അടിച്ചമർത്തി ഭാരിച്ച നഷ്ടം സഹിച്ച് ചൈന ഈ പ്രദേശങ്ങളിൽ അധിനിവേശം നിലനിർത്തുന്നത് വിചിത്രമായ 3 കാരണങ്ങളാലാണ്. 1, മധ്യേഷ്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്ന നിലയിൽ. 2, അറബിക്കടലിലേക്ക് പാകിസ്ഥാൻ വഴി ഒരു റോഡ് നിലനിർത്താൻ. 3, വിശാലമായതും കാർഷിക യോഗ്യവുമായ ഇന്ത്യൻ സമതലങ്ങളിലേക്കുള്ള ഒരു കവാടം എന്ന നിലയിൽ. ജീവിക്കാൻ ആവശ്യമായ സ്ഥലം ഇന്ത്യയിൽ നിന്ന് ഭാവിയിൽ സമ്പാദിക്കാനാവും എന്നതിനാണ് ചൈന പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. 3. അത്യന്തം അപകടം പിടിച്ചതും യുദ്ധം ക്ഷണിച്ചു വരുത്തുന്നതുമാണെന്ന് ചൈനയ്ക്ക് അറിയായികയില്ലാതെയല്ല. പക്ഷേ അജ്ഞാതമായ കാരണങ്ങളാൽ അവർ തങ്ങളുടെ പുല്ലുമുളയ്ക്കാത്ത ഊഷരഭൂമിയുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതരാണ്. അനുദിനം എന്നോണം പുതിയ പുതിയ ഭൂപടങ്ങൾ അവതരിപ്പിക്കുന്നു. സദാ ഇന്ത്യൻ പ്രദേശങ്ങളിൽ കടന്നു കയറി ചുവന്ന പെയിന്റ് കൊണ്ട് ചൈന എന്ന് എഴുതി വയ്ക്കുന്നു. അതിർത്തികളിലേക്ക് റോഡുകളുടെ ശൃംഖലകൾ നിരന്തരമായി നിർമ്മിക്കുന്നു. ഈ റോഡുകൾ പലപ്പോഴും ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും ചിലപ്പോഴൊക്കെ പാകിസ്ഥാനിലെയും പ്രദേശങ്ങളിലൂടെ ആവും. ഈ രാജ്യങ്ങളുടെ ഒന്നും പ്രതിഷേധമോ എതിർപ്പുകളോ ചൈന വകവയ്ക്കാറുമില്ല. 10 ആണ്ടുകളായി അവർ തയ്യാറെടുക്കുകയാണ്. അനിവാര്യമായ ഒരു യുദ്ധം, അതിനുള്ള കുറ്റമറ്റ തയ്യാറെടുപ്പിലാണ് ചൈനയെന്നാണ് വിദഗ്ധർ പറയുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഗംഗാ സമതലവും ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി സ്വന്തമാക്കുവാനുള്ള ഒരു വൻ പദ്ധതിയാണ് ചൈന വിഭാവനം ചെയ്യുന്നത്. തങ്ങളുടെ അതിവിശാലമായ ജനസംഖ്യയെ തീറ്റിപ്പോറ്റാൻ ഗംഗാ ബ്രഹ്മപുത്ര തടങ്ങൾ അനിവാര്യമാണെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. ഒരു കാലത്ത് ലോകത്തിന്റെ പകുതിയിലേറെയും മംഗോളിയയിലെ ചെങ്കീസ് ഖാന്റെ നിയന്ത്രണത്തിലായിരുന്നു. 18-ാം നൂറ്റാണ്ടോടെ മംഗോളിയയുടെ പകുതി ഭാഗം ചൈനയുടെയും മറുപകുതി റഷ്യയുടെയും നിയന്ത്രണത്തിലായി. റഷ്യയുടെ കയ്യിലുള്ള ഇന്നർ മംഗോളിയയിലായിരുന്നു രാജ്യത്തിന്റെ 80% വാസയോഗ്യമായ ഭൂമിയും ജനസംഖ്യയും. 1924 വരെ ബോഡ്ഗുയി ഖാൻ എന്ന സ്ഥാനപ്പേരുള്ള ബുദ്ധമത മേധാവിയാണ് മംഗോളിയ ഭരിച്ചിരുന്നത്. ബുദ്ധന്റെ അവതാരമായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ അധികാരങ്ങളും അവകാശങ്ങളും ടിബറ്റിലെ ദലൈലാമയ്ക്ക് സമാനമായിരുന്നു. 1924 ഇന്നർ മംഗോളിയ സോവിയറ്റ് സഹായത്തോടെ ജനകീയ റിപ്പബ്ലിക്കായി. 1936 മാർച്ച് 12 സോവിയറ്റ് യൂണിയനും മംഗോളിയയും ഒപ്പിട്ട കരാർ പ്രകാരം ഇന്നർ മംഗോളിയയുടെ സംരക്ഷണ ചുമതല സോവിയറ്റ് യൂണിയൻ ഏറ്റെടുത്തു. ഇതോടെ വടക്കോട്ടുള്ള ചൈനയുടെ വളർച്ചയും പ്രതീക്ഷകളും പൂർണ്ണമായി അസ്തമിച്ചു. ഇതിനുശേഷമാണ് ചൈന തെക്കുള്ള പ്രദേശങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ ആരംഭിച്ചത്. എങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ മംഗോളിയയുടെ ലയനത്തെക്കുറിച്ച് ചൈന വാദിക്കാറുണ്ട്. സിങ്കിയാങ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ രാജ്യമാണ് തിബറ്റെങ്കിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലെ സാമാന്യം വലിയ രാജ്യമാണ് സിങ്കിയാങ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ സിങ്കിയാങ് ഇന്നത്തെ ചൈനയുടെ 1/6 വലിപ്പമുള്ള കൂറ്റൻ പ്രദേശമാണ്. പക്ഷേ അവഗണിക്കും വിധം തുച്ഛമാണ് ഇവിടുത്തെ ജനസംഖ്യ. അതിനു കാരണം ഹേമന്തവും കാറ്റും പരസ്പരം മത്സരിക്കുന്ന തരീം എന്ന മരുഭൂമിയാണ്. ഹാൻഹായ് എന്നറിയപ്പെടുന്ന ഈ മരുഭൂമി മണൽ കാറ്റുകൾക്ക് കുപ്രസിദ്ധമാണ്. ഹിമാലയ പർവ്വതം പോലെ തന്നെ ഇന്ത്യയുടെ രക്ഷകരായി ഏറെക്കാലം നിന്നതും ഈ മരുഭൂമിയാണ്. മണൽ കൂമ്പാരങ്ങളുടെ ഈ വരണ്ട കോട്ട കടന്ന് ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്താൻ ചൈനയ്ക്കോ റഷ്യയ്ക്കോ മംഗോളിയയ്ക്കോ സാധിക്കുമായിരുന്നില്ല. ഈ മരുഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തെത്താൻ 1 കൊല്ലം വേണമെന്നാണ് 13-ാം നൂറ്റാണ്ടിൽ ഇതുവഴി കടന്നുപോയ മാർക്കോപോളോ എഴുതിയത്. ഇന്ന് അത്രയൊന്നും സമയം വേണ്ടെങ്കിലും ആധുനിക ട്രക്കുകൾക്ക് പോലും അതീവ ദുഷ്കരമാണ് ഈ വരണ്ട കടലിലൂടെയുള്ള യാത്ര. പക്ഷേ ഈ മരുഭൂമി നിലനിർത്താനും ഇവിടെയുള്ള ഇസ്ലാം മത വിശ്വാസികളെ അടിച്ചമർത്താനുമായി കോടിക്കണക്കിന് യുവാനാണ് ഓരോ വർഷവും ചൈന ചിലവാക്കുന്നത്. ആ ചെലവിനെ ന്യായീകരിക്കുന്ന യാതൊന്നും തന്നെ ഇവിടെ നിന്ന് ചൈനയ്ക്ക് ലഭിക്കുന്നുമില്ല. ടിബറ്റിനും നേപ്പാളിനും ഇടയിലാണ് ഗൗരീശങ്കരം എന്ന എവറസ്റ്റ് കൊടുമുടി നിലകൊള്ളുന്നതെങ്കിൽ ടിബറ്റിനും ഭാരതത്തിനും ഇടയിൽ പൂർണ്ണമായും ടിബറ്റിലായാണ് കൈലാസ പർവ്വതവും മാനസ സരോവരവും നിലകൊള്ളുന്നത്. 22,028 അടിയാണ് കൈലാസ പർവ്വതത്തിന്റെ ഉയരം. ഇന്ത്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും
ടിബറ്റിൽ നിന്നുള്ള തീർത്ഥാടകർ സ്ഥിരമായി എത്തിച്ചേരുന്ന അവിടെ 1950 മുമ്പ് ഒരു ചീനക്കാരൻ പോലും എത്തി നോക്കിയിരുന്നു പോലുമില്ല. പക്ഷേ ഇന്ന് ഈ പ്രദേശം മുഴുവൻ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈനയ്ക്ക് ചുങ്കം കൊടുക്കാതെ ഒരാൾക്കും ഇവിടേക്ക് സന്ദർശനം സാധ്യമല്ല.